കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദൈവികാരണത്തിലേക്ക് നോക്കി നമുക്ക് ഒരുമിച്ച് ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കാം. ആരാധനയുടെ നിമിഷമാണ്. ബാക്കിയെല്ലാ കാര്യങ്ങളും മറക്കാം. ബാക്കി ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ടതുമില്ല. ദൈവത്തെ ആരാധിക്കുന്നിടത്ത് ദൈവം പ്രവർത്തിക്കും. ആകുലതകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും ജീവിതത്തിൻ്റെതായ പ്രതികൂല അനുഭവങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒക്കെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നിടത്താണ് ദൈവം നമുക്കായിട്ട് പ്രവർത്തിക്കുന്നത്. അനുഭവത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം വെളിപ്പെടുന്നത് ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുന്നിടത്താണ്. നമുക്കൊരുമിച്ച് ജീവിത പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നും ദൈവത്തെ ആരാധിക്കാം. മൂന്ന് യുവാക്കള് അവരെ തീച്ചൂളയുടെ നടുവിലേക്ക് വലിച്ചെറിയാൻ പോയപ്പോ അവര് പറഞ്ഞു, തീച്ചൂളയുടെ നടുവിൽ കടന്ന് വെന്ത് മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ സത്യദൈവത്തെ ആരാധിക്കുകയുള്ളൂ. മരണം മുന്നിൽ കണ്ട അനുഭവത്തിന്റെ നടുവിലും വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചു, സത്യദൈവത്തെ മാത്രം ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചപ്പോ അതിനെന്നാ പറയുന്നതെന്ന് അറിയാവോ? ആ തീച്ചൂളയുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ട് അവരെ കർത്താവ് സംരക്ഷിച്ചു. ഇത് അതേ കർത്താവ് ഈ അൽത്താരയിലുണ്ട്. നിന്റെ ജീവിതത്തിന്റെ തീച്ചൂള അനുഭവത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വരാൻ കഴിവുള്ളവനായ ജീവിക്കുന്നവനായ ദൈവം ഇത് ഈ അൽത്താരയിലുണ്ട്. വിശ്വസിക്കേ. ആ വിശ്വാസത്തോടെ ആ സ്നേഹത്തോടെ കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കാം. ഉള്ളുകൊണ്ട് ദൈവത്തെ സ്തുതിക്കട്ടെ, ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കട്ടെ. എന്റെ കർത്താവേ എന്റെ ദൈവമേ, അതായിരുന്നല്ലോ തോമസ് ലീഹായുടെ ദൈവാരാധന. എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നല്ലേ ഉറക്കെ പ്രഖ്യാപിച്ചത്. പത്രോസ് ലീഹ പറഞ്ഞു, ഇതാ ഞാൻ ഭാവിയാണ്. പൗലോസ് ലീഹ പറഞ്ഞു, ഞാൻ ഭാവികളിൽ ഒന്നാമനാണ്. യെശയ്യാ പറഞ്ഞു, ഞാൻ അശുദ്ധനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവനാണ്. എല്ലാം തങ്ങളുടെ അയോഗ്യതകൾ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ദൈവത്തെ ആരാധിച്ചത്. തങ്ങളുടെ തന്നെ ബലഹീനതകളും മാനുഷികമായ കുറവുകളും എല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ദൈവത്തെ ആരാധിച്ചത്. ഈശോയെ, നിന്റെ മുമ്പിൽ നിൽക്കുമ്പോ എല്ലാറ്റിൻ്റെയും പൂർണ്ണതയുള്ളവനായ ദൈവമേ, ആ പൂർണ്ണതയുടെ മുമ്പിൽ നിൽക്കുമ്പോ ഇതാ ഞങ്ങളുടെ അയോഗ്യതകളെ ഞങ്ങൾ തിരിച്ചറിയുന്നു, ഞങ്ങളുടെ ഇല്ലായ്മകളെയും ഞങ്ങളുടെ പോരായ്മകളെയും ഞങ്ങൾ തിരിച്ചറിയുന്നു, ഞങ്ങളുടെ മാനുഷിക ബലഹീനതകളെ ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവ്, ഇന്നലകളിൽ ഞങ്ങൾ ഇടറിപ്പോയ മേഖലകളെ ഞങ്ങൾ തിരിച്ചറിയുന്നു. എന്നും ജീവിതത്തിന്റെ ഈ തീച്ചൂള അനുഭവത്തിന്റെ നടുവില് വല്ലാതെ ഭാരപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും ആകുലപ്പെടുകയും നിരാശപ്പെടുകയും ചെയ്യുന്ന മനസ്സിന്റെ ഉടമയാണ് ഞാനെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവേ, മനസ്സിന് ബലമില്ല, സഹിക്കാനുള്ള ശക്തിയില്ല, സ്നേഹിക്കാനുള്ള അഭിഷേകമില്ല, പ്രാർത്ഥിക്കാനുള്ള കരുത്തില്ല എന്ന് കർത്താവേ നിന്റെ പൂർണ്ണതയുടെ മുമ്പിൽ നിൽക്കുമ്പോ എന്റെ അയോഗ്യതകളെ ഇത് ഞാൻ തിരിച്ചറിയുന്നു. ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ്. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. കർത്താവ് ആശീർവദിക്കുമ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരട്ടെ, നിങ്ങളുടെ ബലഹീനതകളിലേക്ക് കർത്താവ് കടന്നു വരട്ടെ, നിങ്ങളുടെ പോരായ്മകളിലേക്കും ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ദാമ്പത്യത്തിൻ്റെ ഭാവി ജീവിതത്തിൻ്റെ ജോലി മേഖലകൾ പഠനം ഇതൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സങ്കടങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കും ഈശോ കടന്നു വരട്ടെ. വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് തുറന്നു പിടിച്ച കരങ്ങൾ കർത്താവിങ്കിലേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.